ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗിഫ്റ്റ്സ് ഫോർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആനി യുജിൻ. ഇന്നത്തെ വീഡിയോ ആമസോൺ ഡ്രസ് ഹോൾ ആണ്. ഇന്നത്തെ ഈ ഒരു ഹോളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടീനേജേഴ്സിന് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡ്രസ്സുകളുണ്ട്. ഏത് പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ ഒരെണ്ണം ഞാൻ വാഷിയെ നോക്കിയിട്ട് കാണിക്കുന്ന ഒരു റിവ്യൂ കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓണം സെലക്ട് ചെയ്യുക. നമ്മൾ ഈ കാണിക്കുന്ന ഡ്രസ്സുകളെല്ലാം മൈ ഹോൾസ്റ്റോറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും വെക്കും. അപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് വരുന്നത് സൽവാർ കമ്മീസ് ആണ്. അത് ഫുൾ സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതും ഒരു പാർട്ടി വെയർ ഡ്രസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ളതാണ്. നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിലെ ഡ്രസ്സാണ്. അതുകൊണ്ട് തന്നെ വെളുത്തവർക്കും നിറം കുറഞ്ഞവർക്കും എല്ലാവർക്കും ഒരുപോലെ ചേരും. അതാണ് എനിക്ക് ഗ്രീനോട് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് തന്നെ നല്ലൊരു എന്താണ് ക്ലാസി ലുക്ക് ഉള്ള ഒരു ഡ്രസ്സാണ്. അപ്പൊ ഇതിന്റെ സ്മോൾ സൈസ് മുതലുണ്ട്. ഞാൻ എക്സൽ ആണ് എടുത്തിരിക്കുന്നത്. സ്ലീവ് 3/4 ആണ്. സ്ലീവിൽ ഇവിടെ ഒരു ചെറിയ ഒരു എന്താണ് ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഹാൻഡിന്റെ ഭാഗത്തും നമുക്ക് ഒരു ഡീറ്റെയിലിംഗ് കാണാം. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ താഴെ ഭാഗത്ത് ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്. നോർമൽ പാന്റ് പോലെ കുറച്ചൊരു പലാസോ, ചെറിയ ഒരു പലാസോ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. സാൽവാറും അതുപോലെ തന്നെ പലാസോയും, പിന്നെ നമ്മുടെ ഒരു നല്ലൊരു ഷോളും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഷോള് നമുക്ക് കാണാവേ. മറ്റേ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ ആണ്. പക്ഷെ ഷോള് കോട്ടൺ അല്ല, എനിക്ക് ഒന്ന് ക്രേപ്പോ അങ്ങനെ എന്തോ ഒരു മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത് കോട്ടൺ തന്നെയാണോ? ഒരു ഡൗട്ട്. കോട്ടൺ പോലെ തന്നെ ഇരിക്കുന്നു. അത്യാവശ്യം നല്ല വീതിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ആമസോണിലെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവല് 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അപ്പോ കൊറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സമയത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല്. അപ്പൊ ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് ഗസ് ചെയ്യാവോ? ഈ ഒരു ഡ്രസ്സിന്റെ പ്രൈസ് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് എന്താ ഷോളില്ലാതെയും ഷോളോട് കൂടിയും രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 699 ആ ഒരു റേഞ്ച് ആണ് കേട്ടോ പ്രൈസ് വരുന്നത്. ഈ ഒരു പ്രൈസിൽ ഫുൾ സെറ്റ് കിട്ടുക എന്നുള്ളത് ഭയങ്കര അടിപൊളിയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ കളറിൽ എനിക്കൊരു ടോപ്പ് ഇതിനു ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ അതിന്റെ പ്രൈസ് വരുന്നത് 800 something ആണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഫുൾ സെറ്റായിട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. പാന്റും എല്ലാം കൂടി ആയിട്ടുള്ള ഒരു സെറ്റാണ്. അപ്പൊ ഒരു എന്താണ് ഫംഗ്ഷനോ അല്ലെങ്കിൽ നോർമൽ ആയിട്ടാണെങ്കിലും നമുക്ക് ഇടാൻ പറ്റും. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആക്സസറീസ് ചേഞ്ച് ചെയ്യണ അനുസരിച്ച് നമുക്ക് സ്റ്റൈൽ മാറ്റി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സാണ്. ഈ ഒരു പ്രൈസിൽ കിട്ടുക എന്നുള്ളത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടെങ്കിൽ. പിന്നെ താഴെ ഒരു ചെറിയ എന്താണ് ത്രെഡ് വർക്ക് പോലെ ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, ഇങ്ങനെ ഷോളിന്റെ അടിയിലായിട്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഡോട്ട് പോലെ ചെറിയൊരു വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഷോളൊക്കെ നല്ല നീട്ടമൊക്കെ ഉള്ളതാണ്. അപ്പൊ വേണമെന്ന് വെച്ചാൽ മക്കൾക്ക് പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഡ്രസ്സായിട്ട് അമ്മയ്ക്കും മോൾക്കും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇടാൻ വേണമെങ്കിൽ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. ഈ ഒരു എന്താണ് 700 below ഈ ഒരു ഡ്രസ്സിന്റെ പ്രത്യേകത. ഞാൻ പൊതുവെ ലൈറ്റ് കളേഴ്സിലെ ഡ്രസ്സുകളൊന്നും ഇട്ട് നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല. എന്നാലും ഇപ്പൊ ഇടയ്ക്ക് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലൈറ്റ് കളറിലെ ഒരു ഡ്രസ്സാണ്. ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ഒരു ഷർട്ട് ടൈപ്പ് ഡ്രസ്സാണ്. എന്ന് വെച്ചാൽ ഷർട്ടാണെന്ന് പറയാൻ പറ്റിയല്ല, എന്നാൽ അതേപോലത്തേക്ക് തോന്നിക്കുന്ന ഒരു ഡ്രസ്സാണ്. ഇതിന്റെ അടിയിൽ ഇടാനുള്ള ഇന്നർ ഇല്ലാത്ത കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ് ഒരു ഷെമീഷ് പോലത്തെ സംഭവം ഞാൻ കാണിച്ചുതരാം. അത് കാണിച്ചുതരാം, അതിനു ഇത് കാണിക്കാം. ഇതാണ് നമ്മുടെ ഡ്രസ്സ്. നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ ബട്ടൺ വരുന്നുണ്ട്. ഫുൾ ഓപ്പൺ ചെയ്യാം, പക്ഷെ അതൊരു ഭയങ്കര സ്റ്റൈലാണ്. ഈ അടിയിൽ ഈ ഇന്നർ കൂടി വരുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമേ അല്ല, അതൊരു നല്ല സ്റ്റൈലായിട്ട് തോന്നുന്നു. ഉള്ളിൽ അതേ കളറിൽ തന്നെയല്ലേ, അപ്പൊ അതൊരു ലൈനിങ് പോലെ. ഇതിന് ലൈനിങ് ഇല്ല, പക്ഷെ ലൈനിങ് പോലെ തന്നെ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നല്ല ഇതായിരിക്കും. പിന്നെ ഈ സൈഡിൽ നമുക്ക് ടൈ ചെയ്ത് വെക്കാം, അതും ഒരു അടിപൊളിയാണ്. കാര്യം നമുക്ക് എന്താണ് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതായത് ഷെയ്പ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയാൽ മതി. ഇവിടെ കൊണ്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ്, വളരെ ലൈറ്റായിട്ട് ചെറുതായിട്ടുള്ള പ്ലീറ്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ണം ഉള്ളവർക്കും ഒക്കെ നല്ലതായിട്ട് ഭംഗിയായിട്ട് ഇരുന്നോളും, ഒതുങ്ങി ഇരുന്നോളും. ഒരുപാട് വലിയ പ്ലീറ്റ്സ് ഒക്കെ ആണെങ്കിൽ ബോറായിരിക്കും. പക്ഷെ ഇതിപ്പോ ലൈറ്റായിട്ടുള്ള ഇതാണ് വരുന്നത്. ഈ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഇവിടെ നിന്ന് ഫുൾ ഓപ്പൺ ചെയ്യാമോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. ആ ഫുൾ ഓപ്പൺ ചെയ്യാം കേട്ടാ, അത് ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ചത്. ഫുൾ ഓപ്പൺ ചെയ്യാം, അതിന്റെ ആവശ്യമില്ല. എന്നാലും ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ ചെറിയൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടാ, ആ രീതിയിലാണ്. ഇപ്പൊ താഴെ ഒരു ചെറിയ സ്ലിറ്റ് വരുന്നുണ്ട്, ചെറിയ സ്ലിറ്റ് ഇതിങ്ങനെ വരുന്നുണ്ട്. അടിപൊളി ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതും 700 range ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്.
ഇതിന്റെ ജോർജറ്റ് ഫാബ്രിക് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. എനിക്ക് അപ്പൊ ഞാൻ ഈ ഒരു പർച്ചേസിലും വളരെ ഹാപ്പി തന്നെയാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു ഡ്രസ്. അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർഫുൾ നൈറ്റിയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഈ നൈറ്റിയുടെ തന്നെ വേറെ എണ്ണം ഞാൻ ഇതിനു മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പഴയ വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ പറ്റും. ഇതിന് തന്നെയാണ് സെയിം തന്നെ വാങ്ങിച്ചത്, സെയിം ബ്രാൻഡ്. ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഒരു കുറേ കളർ ഷെയ്ഡ്സ് ഒന്ന് അവൈലബിൾ ആണ്. അതായത് പച്ച, നീല, മഞ്ഞ, അങ്ങനെ 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 ഓഫ് വൈറ്റുള്ള ഷെയ്ഡുകൾ, വൈറ്റ് ഷെയ്ഡ്, അങ്ങനെയൊക്കെ നല്ല അടിപൊളി. എല്ലാം ഈ ചെറിയ ചെറിയ ഫ്ലോറും പ്രിന്റും ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ഏകദേശം ഒരേപോലെ, കളറിൽ മാത്രം വ്യത്യാസം. അപ്പൊ അത് എന്താണ്, എത്ര പ്രായമുള്ളവർക്കും ഒക്കെ ഇടാൻ പറ്റിയ, പിന്നെ പ്രത്യേകിച്ച് നമ്മൾ സെലക്ഷന്റെ ആവശ്യമൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഡ്രസ്സ്, എന്താണ്, കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് വേണമെന്നുള്ളവർക്ക്, അതിൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ടൊക്കെ വാങ്ങിക്കണമെന്നുള്ളവർക്ക് നൈറ്റി അമ്മച്ചിമാർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. നൈറ്റി ഇടുന്നവരാണെങ്കിൽ എൻ്റെ അമ്മ ഇടാറില്ല കേട്ടോ നൈറ്റി. അപ്പൊ അങ്ങനെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ സൂപ്പർ നൈറ്റിയാണിത്. അപ്പൊ ഇത് ഞാൻ ഇതിന്റെ തന്നെ വേറൊരെണ്ണം നമ്മൾ നേരത്തെ വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ വാഷ് ചെയ്ത് ഉപയോഗിച്ച് വാഷ് ചെയ്ത്, കാര്യം സെക്കൻഡ് ടൈം വാങ്ങിക്കുമ്പോൾ എന്താണെങ്കിലും അതൊന്ന് വാഷ് ചെയ്ത് ഒരു റിവ്യൂ പറയണമെന്നുണ്ടായിരുന്നു. കാര്യം ഇതിന്റെ പ്രൈസ് വരുന്നത് 700 ആ ഒരു റേഞ്ചാണ്. അപ്പൊ തീർച്ചയായിട്ടും നല്ല റേറ്റുള്ള ഡ്രസ് ആകുമ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യുമ്പോൾ ഒന്നുകൊണ്ട് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നൈറ്റി അല്ലേ, അപ്പൊ അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്ത ഒരു തുള്ളി പോലും കളർ ഇളകിയില്ല എന്നുള്ളതാണ് പ്രത്യേകത. നല്ല അതേപോലെ തന്നെ ഇരുന്നു, അതുപോലെ തന്നെ ഒട്ടും ചുരുങ്ങിയോ കാര്യങ്ങളോ ചെയ്തില്ല. ഞാനത് പ്രത്യേകിച്ച് രണ്ടാമത് ഇട്ട് നോക്കി. അപ്പൊ അതിന്റെ ലെങ്തോ കാര്യങ്ങളോ ഒന്നും കുറഞ്ഞിട്ടില്ല. ചില നൈറ്റിയൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചുരുങ്ങിയൊക്കെ പോകും, പിന്നെ നമുക്ക് ഇടുമ്പോൾ ഒരു സുഖം ഉണ്ടായില്ല. ഇത് അങ്ങനത്തെ പ്രശ്നമല്ല, 100% കോട്ടൺ സൂപ്പർ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ വാങ്ങിച്ച ഡ്രസ്സുകൾ ഇനി ഒന്നും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ വാങ്ങിച്ച ഡ്രസ്സുകളുടെ എല്ലാം ഇട്ടുള്ള ഫോട്ടോ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ, ആനിയൂജിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഓരോന്നൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം കേട്ടോ. നല്ല അടിപൊളിയാണ് ഓരോന്നും, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്രാവശ്യത്തെ ഡ്രസ്സുകൾ ഓരോന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്തതും അതേപോലെ തന്നെ ഒരു ഓറഞ്ചും മജന്തയും ഒക്കെ കലർന്ന ഒരു ഡ്രസ്സാണ്. ഈ ഒരു മോഡലൊരു ഡ്രസ്സ് എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ചേച്ചിയുടെ കല്യാണത്തിന് പോയപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഡ്രസ്സാണ് ഇട്ടിരുന്നത്. ഭയങ്കര സ്റ്റാർ അടുത്ത് അന്ന് തിളങ്ങിയതാണ് കേട്ടോ. ആ ഡ്രസ്സാണ് എനിക്കിന്ന് ഓർമ്മ വന്നത്. അതേപോലത്തെ തന്നെ ഒരു മഞ്ഞയും ആ ഒരു കളറൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഡ്രസ്സ്. അപ്പൊ അത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ആമസോണിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോ പിന്നെ ഒന്നും നോക്കാൻ പോയില്ല. ആ പഴയ ഡ്രസ്സിന്റെ ഓർമ്മ വന്നു. ഇതെന്ന് പറയുന്ന ആംഗിൾ ലെങ്ത് അനാർക്കലി കുർത്തി എന്ന് വേണമെങ്കിൽ പറയാം. നല്ലതായിട്ട് എന്താണ്, നല്ലതായിട്ട് ഇറക്കമുണ്ട്. എന്നാൽ ഇങ്ങനെ ഒത്തിരി ലൂസായിട്ട് കിടക്കുന്നു, അങ്ങനത്തെ ഒന്നുമില്ല. നല്ല കറക്റ്റ് ഷേപ്പും കാര്യങ്ങളുമാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡ്രസ്സ് ആണെങ്കിലും. ഇത് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. പ്രത്യേകിച്ച് അതിന് ലൈനിങ്ങും കാര്യങ്ങളൊന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. നോർമലി നമ്മൾ ഷെമ്മിയൊക്കെ ഇടുന്ന പോലെ തന്നെ ഇട്ടാൽ മതി. സൈഡിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു സംഭവം. അതിന് കൂടെ ഇങ്ങനെ ഒരു നല്ലൊരു സാധനം വന്നിട്ടുണ്ട് കേട്ടോ, കുറച്ചൊരു കട്ടിയുള്ള സംഭവം. എല്ലാം കൂടി ആയിട്ട് ഒരു എന്താണ്, ഒരു ഫംഗ്ഷനൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പോകാൻ പറ്റിയൊരു ഡ്രസ്സായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിന്റെ സ്മോൾ സൈസ് മുതൽ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റിയ, ടീനേജേഴ്സിനൊക്കെ വാങ്ങിക്കാൻ പറ്റിയ രീതിയിലുള്ളതുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു പ്രത്യേകത പറയാനാണെങ്കിൽ 3/4 ആണ് ഇതിന്റെ സ്ലീവ് വരുന്നത്. 3/4 ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിന്റെ സ്ലീവ് വരുന്നത്. ഇവിടെ ഒരു സിൽവർ എംബ്രോയിഡറി പോലുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നെക്കിന്റെ ഭാഗത്ത് താഴേക്ക് കണ്ടോ, ഈ ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്ലീവ്സിന്റെ ഭാഗത്തും ഒരു ഫെസ്റ്റിവൽ ലുക്ക് ഒക്കെ വരുന്ന ഒരു ഇതാണ് കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും കല്യാണത്തിന്റെ തലേദിവസം പരിപാടിക്കൊക്കെ ആണെങ്കിലും, അങ്ങനെയൊക്കെ വാങ്ങിക്കുവാണെങ്കിലും, കല്യാണത്തിനാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സാണത്. ഞാൻ ഇട്ട് നോക്കി, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ഇന്നത്തെ എന്താണ് ഹോൾ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇതിൻ്റെ അകത്തുള്ള എല്ലാം തന്നെ സൂപ്പർ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഓറഞ്ച് ആണോ, അതോ ഒരു പീച്ച് കളർ, പിങ്ക് കളറുള്ള ഡ്രസ്സാണോ, ലൈറ്റ് കളറുള്ള ഡ്രസ്സാണോ, ഷർട്ട് മോഡലില്ലേ,
അതാണോ ഗ്രീൻ ആണോ നൈറ്റി ആണോ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, നിങ്ങൾ വാങ്ങുമെങ്കിൽ ഇതിൽ ഏതാണ് വാങ്ങാൻ ചാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ടേസ്റ്റ് എനിക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീർന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലയേറിയതാണ്, നിങ്ങൾ കണ്ടു എന്ന് ഞാൻ അറിയുന്ന കമന്റ്സിലൂടെയാണ്. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നമുക്കൊരു സ്കിൻ കെയർ വീഡിയോ ആയാലും, അപ്പൊ എന്തായാലും ഉടൻ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.